ഹലോ, വെൽക്കം ടു കിച്ചൻ ഗാലറി. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ സ്റ്റൈൽ മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനാണ്. മീൻകറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ മീൻകറിക്ക് ആവശ്യമായ സാധനങ്ങൾ, മീൻ ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുറച്ച് ദശക്കെട്ടിയുള്ള ടൈപ്പ് മീനാണ്. പിന്നെ വേണ്ടത് വെള്ളം, കുടംപുളി, മല്ലിപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞു വച്ചിരിക്കുകയാണ്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഉപ്പ്, വെളിച്ചെണ്ണ, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം ഞാൻ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചെറുതായി ഒന്ന് ചൂടായി വന്നോട്ടെ. ഇപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഈ സമയത്ത് തന്നെ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടിയാണ് ഇടുന്നത്. ഒരു ഒന്നര സ്പൂണോളം നിറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു അര സ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇനി ഈ മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വരുന്നവരെ മിക്സാക്കി കൊടുക്കണം. ഇപ്പം നമ്മളിട്ട എല്ലാ പൊടികളും നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലയ്ക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഈ വെള്ളത്തിലോട്ട് നമ്മൾ കഴുകി വച്ചിരുന്ന കുടംപുളി ഇട്ട് കൊടുക്കാം. കുടമ്പുളിയുടെ വെള്ളം ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മീനില് നമ്മ വെള്ളം തിളക്കാൻ വെച്ചത് നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പയ്യെ നമുക്ക് കയ്യിൽ ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി പൊടിഞ്ഞു പോണ വിധത്തിലൊന്നും ഇളക്കണ്ട, പയ്യൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മീനെല്ലാം ചാറിൽ മുങ്ങുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചാൽ മതി. നമുക്കപ്പോൾ ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയ മീൻകറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മീൻകറിയാണ്. നല്ല ടേസ്റ്റും ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. ഇതുപോലെ മറ്റൊരു പുതിയ ഡിഷുമായി കാണുന്നത് വരെ ബൈ.